ഹായ്, ഇന്നിവിടെ ഉണ്ടാക്കുന്നത് പൂളയും ഉണ്ണിക്കാമ്പും ഉപയോഗിച്ചിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ. അതിനായിട്ട് ഒരു കായ പൂള എടുത്തിട്ട് കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരട്ടെ. ഉണ്ണിക്കാമ്പ് അപ്പോഴേക്കും നമുക്ക് വട്ടത്തിൽ ഇതുപോലെ അരിഞ്ഞെടുക്കാവേ. ഇത് അരിഞ്ഞെടുക്കുന്ന സമയത്ത് ഒരു നൂല് പോലുള്ള നാരുണ്ടാവും, അത് ഇതുപോലെ വിരലിൻ്റെ മുകളിൽ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക കേട്ടോ. ഞാൻ മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നാര് ഞാൻ വിരലിൻ്റെ മൂന്ന് ഒഴിവാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ കഷ്ണങ്ങൾ എടുത്തിട്ട് അട്ടിയായിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. മുഴുവനായിട്ടും ഞാൻ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് കഴുകി ഊറ്റി വെക്കുക കേട്ടോ. അപ്പോഴേക്കും പൂള ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊന്ന് ഞാൻ ഒഴിവാക്കി കൊടുക്കുകയാണ് കേട്ടോ. തിളച്ചിട്ട് ആ വെള്ളം ഒന്ന് ഒഴിവാക്കി കൊടുത്തതിന് ശേഷം വേറെ വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഉണ്ണിക്കാമ്പ് അരിഞ്ഞ് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തേ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് രണ്ട് വിസിൽ വരട്ടെ കേട്ടോ. കുക്കർ അടച്ച് വെക്കുകയാണ്. രണ്ട് വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്തിടേ. തുറന്ന് നോക്കിയപ്പോൾ നല്ല വെന്ത് പാകമായിട്ടുണ്ട് കേട്ടോ. ഒന്ന് നമുക്കിതുപോലെ ഉടച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്കിത് മറവ് ചെയ്തെടുക്കേ. അതിനായിട്ടൊരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് കടുകിട്ട് കൊടുക്കാം. കുറച്ച് ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. നാല് വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൽ മുളകൊന്നും ചേർത്തിട്ടില്ലല്ലോ. ഇനി വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല മൂത്ത് പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ് കേട്ടോ. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ് നമ്മൾക്ക് വലിയവർക്കും ഒക്കെ നല്ലതാണ് കേട്ടോ. വയറിലുള്ള കേടൊക്കെ പോകുന്നതാണ് പറയുന്നത് ഇത് കഴിച്ചാൽ. ഉണ്ണിക്കാമ്പ് കഴിക്കുന്ന സമയത്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേ. ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇനി ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.